ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2021 ഇറങ്ങിയ ഒരു മലയാളം മൂവി ആയിട്ടുള്ള തിമിരമാണ്. മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ് ഈ മൂവിയിലൂടെ പറയുന്നത്. നമ്മളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, വീടുകളിലൊക്കെ പുരുഷന്മാർക്ക് പരിഗണന കൂടുതൽ കൊടുക്കുന്നു, അതുപോലെ സ്ത്രീകൾക്ക് പരിഗണന കുറച്ച് കുറവാണ് കൊടുക്കുന്നത്. അതേ ഒരു തീം തന്നെയാണ് തിമിരം എന്ന മൂവിയും പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് തിമിരം എന്ന് പറയുന്നത്. അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന പല കാഴ്ചകളും നമ്മൾ കാണാതെ പോകുന്നു എന്നതുകൂടിയാണ് ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമയം കളയാതെ നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ട് കുട്ടികൾ വീടിൻ്റെ പുറത്ത് ഇലയൊക്കെ വിരിച്ചിട്ട് ചോറൊക്കെ വിളമ്പി കഴിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ അമ്മ മൂന്ന് മീൻ പൊരിച്ചതുമായിട്ട് പുറത്തേക്ക് വരികയാണ്. അതിൽ രണ്ട് കഷ്ണം മീൻ അവർ മകന് കൊടുത്തു, ഒരു കഷ്ണം മീൻ മാത്രമേ അവരുടെ മകൾക്ക് കൊടുത്തുള്ളൂ. അതെന്താമേ, അവൾക്ക് മാത്രം രണ്ട് മീൻ കഷ്ണം കൊടുക്കാതെ എനിക്ക് രണ്ട് കഷ്ണം തന്നത് എന്ന് മകൻ ചോദിക്കുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല അമ്മ എങ്ങനെ ചെയ്തത്, ആൺകുട്ടികളല്ലേ വീടൊക്കെ നോക്കേണ്ടത്, അതുപോലെ നീയാണ് വളർന്ന് വലുതായാലും നമ്മുടെ വീടൊക്കെ നോക്കേണ്ട ആൾ, അതുപോലെ ഒരുപാട് പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വരുന്നത് ആണുങ്ങളാണ്, അതുകൊണ്ടാണ് മോനമ്മ രണ്ട് കഷ്ണം മീൻ തന്നത്. പെൺകുട്ടികൾക്ക് എന്തിനാ രണ്ട് കഷ്ണം മീൻ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ, അവർ വീട്ടു ജോലി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് അമ്മ അവൾക്ക് ഒരു മീൻ കൊടുത്തതെന്ന് ആ അമ്മ പറയുന്നു. ഇത് കേട്ടിട്ട് ആ കുട്ടി അവൻ്റെ ചേച്ചിയെ നോക്കി ഒന്ന് കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ അമ്മ പറഞ്ഞ ആ ഒരു കാര്യം ആ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ എപ്പോഴും പുരുഷന്റെ കാൽക്കീഴിലായിരിക്കണം എന്നൊരു ചിന്ത ആ കുട്ടിക്ക് പിന്നെ വന്നു തുടങ്ങി. അവൻ വളർന്നു വരുന്നതിനനുസരിച്ച് ഒരുപാട് കുരുത്തക്കേടുകൾ ചെയ്യാൻ തുടങ്ങി. പെൺകുട്ടികൾ കുളിക്കുന്ന കുളക്കടവിൽ ഒളിഞ്ഞു നോക്കുക, അതുപോലെ ഫിസിക്കൽ റിലേഷൻസിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരുടെ റൂമിലേക്കൊക്കെ എത്തി നോക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ചെയ്യാൻ തുടങ്ങി. അവിടെ വെച്ച് അവിടെ ഫ്ലാഷ് ബാക്ക് കട്ടാവുന്നു. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്കിപ്പുറത്ത് വളർന്നു വലുതായി നല്ല പ്രായമായിട്ടുള്ള നമ്മുടെ ഈ ഒരു മെയിൻ ക്യാരക്ടറിനെയാണ്. അയാളുടെ പേര് ഞാൻ ഇനിയും പറഞ്ഞിട്ടില്ല, സുധാകരൻ എന്നാണ് അയാളുടെ പേര്. ഇയാളെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഈ ഒരു മൂവി മുന്നോട്ട് പോകുന്നത്. പ്രായമായപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ വല്ലാണ്ട് കുറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ഒന്ന് കൂട്ടണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് സുധാകരൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അയാളുടെ ആ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന്. ഒരിക്കലുമില്ല, അയാളുടെ നേരെ മുന്നിൽ തന്നെ ഒരു യുവതി ഇരുന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വലിയ കാര്യത്തെ ആരോടും സംസാരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് നോക്കുമ്പോൾ സുധാകരൻ അവരെ വല്ലാണ്ട് നോക്കുന്നത് അവർക്ക് മനസ്സിലായത്. അത് കണ്ടിട്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് അവരവിടെ എഴുന്നേറ്റ് പോവുകയാണ്. ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പുള്ളിക്കാരൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, അതും ഇത്രയും പ്രായമായിട്ട്. ഡോക്ടർ സുധാകരൻ്റെ കണ്ണൊക്കെ പരിശോധിച്ചു. നിങ്ങൾക്ക് കാഴ്ചയൊക്കെ കുറച്ചും കൂടെ കൂടുതലായി തിരിച്ചു കിട്ടും, പക്ഷേ അതിനൊരു ഓപ്പറേഷൻ ചെയ്യണം, അതിന് കുറച്ച് പണച്ചെലവുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ സുധാകരന് ഒരുപാട് സന്തോഷമായി. എന്തായാലും വേണ്ടിയില്ല, കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയാൽ മതി എന്ന് അയാൾ വിചാരിച്ചു. അതിൻ്റെ കാര്യം പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, അത്രത്തോളം സന്തോഷമായിരുന്നു കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് കേട്ടപ്പോൾ തന്നെ. ഹോസ്പിറ്റലിലുണ്ടായിരുന്ന നേഴ്സിനെ പോലും അയാൾ വെറുതെ വിട്ടില്ല, അവരെ തന്നെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ സുധാകരൻ നോക്കിക്കൊണ്ടിരുന്നത്. അതേ സമയത്താണ് അയാളുടെ മകൻ ഹോസ്പിറ്റലിലേക്ക് വന്നത്. അയാളുടെ മകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവനൊരു ഡയറക്ടർ ആവുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയിട്ട് കഥയൊക്കെ എഴുതി ഒരു പ്രൊഡ്യൂസറേയും തപ്പി നടക്കുകയാണ് ആ പാവം. പക്ഷേ ഇതുവരെ അങ്ങോട്ടൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛനെയും കൂട്ടി അവർ വീട്ടിലേക്കെത്തി. അങ്ങനെ സുധാകരൻ മകൻ്റെയും മരുമകളുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് സുധാകരൻ തന്നെ കണ്ണിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ മകനോട് പറയുകയാണ്. അച്ഛ, ഇത്രയും പണം എങ്ങനെ ഒപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ പോയി കാണുന്നുണ്ട്, എല്ലാം ശരിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛന് ഓപ്പറേഷൻ ചെയ്തു തരാമെന്നാ മകൻ പറയുന്നു. കുറച്ച് തോരൻ എൻ്റെ പാത്രത്തിലേക്ക് ഇട്ടെ എന്ന് സുധാകരൻ ഭാര്യനോട് പറയുന്നു. പക്ഷേ ഭാര്യ അടുക്കളയിൽ നല്ല പണിത്തിരക്കിലായതുകൊണ്ട് മരുമകളായിരുന്നു ആ തോരനെടുത്തുകൊണ്ട് വന്ന് അയാൾക്ക് കൊടുത്തത്. പക്ഷേ അയാളത് വേഗം തട്ടിക്കേറിപ്പിച്ചിട്ട് കൈയൊക്കെ കഴുകി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതായത് മരുമകൾ എന്ത് ചെയ്താലും അയാൾക്ക് എന്ത് കൊണ്ട് കൊടുത്താലും അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. ഇത് കണ്ടിട്ട് മരുമകൾക്ക് ഒത്തിരി സങ്കടമായി. അപ്പോൾ അവളുടെ അമ്മായിയമ്മയും അതുപോലെ ഭർത്താവും ഒക്കെ അവളെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു. സുധാകരൻ്റെ മകനായിട്ടുള്ള രാമു വന്ദനയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് സ്ത്രീധനായിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു സുധാകരന് വന്ദനയെ തീരെ ഇഷ്ടമല്ലാത്തത്. പിന്നീട് കാണിക്കുന്നത് സുധാകരൻ്റെ ജോലിയാണ്. അതായത് അയാൾ ഹോൾസെയിൽ റേറ്റിൽ ബ്രെഡ്, മസാല തുടങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഓർഡർ അനുസരിച്ച് മറ്റു കടക്കാർക്ക് റീറ്റെയിൽ റേറ്റിൽ കൊടുത്താണ് ഉപജീവന മാർഗ്ഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കടയിൽ നിന്ന് അയാൾക്ക് കുറേ മസാലയുടെ ഓർഡർ വരികയാണ്. അങ്ങനെ മസാലയൊക്കെ പാക്ക് ചെയ്ത് ആ ഒരു കടയിലേക്ക് അയാൾ പോവുകയാണ്. അതിനുശേഷം അവിടെ നിൽക്കുന്ന ലേഡീൻ്റെ കയ്യിൽ അയാൾ ബില്ല് കൊടുക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സുധാകരനാണെങ്കിൽ ആ ലേഡീൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് കയറി പിടിക്കുന്നുണ്ട്. അവർക്കത് ഇഷ്ടമല്ല എന്നിട്ട് അയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് വേഗം അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ടെൻഷൻ അടിച്ചിരിക്കുന്ന സുധാകരനെയാണ്. അയാൾ ഒരു കടയിൽ നിന്നും 4000 രൂപയ്ക്ക് സാധനം എടുത്തു. പക്ഷേ അയാൾക്ക് പൈസ കൊടുക്കാനായിട്ട് പറ്റിയില്ല, കടം പറഞ്ഞിട്ടായിരുന്നു സാധനമൊക്കെ എടുത്തത്.
അത് എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു ആലോചനയിലാണ് സുധാകരൻ. അപ്പോഴാണ് അയാളുടെ മകനായിട്ടുള്ള റാമു പൂർത്തിയോടെ പോയിട്ട് വീട്ടിലേക്ക് വരുന്നത്. മോനെ, നിൻ്റെ കയ്യിൽ അച്ഛന് തരാനായിട്ട് 4000 രൂപ ഉണ്ടാവുമെന്ന് സുധാകരൻ റാമിനോട് ചോദിക്കുന്നു. അച്ഛാ, എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല, ആകെ 1500 രൂപ മാത്രമേ ഉള്ളൂ. EMI ഒക്കെ കിട്ടിയിട്ട് ആകെ ഇത് മാത്രമാണ് ഇപ്പോൾ മിച്ചമുള്ളത് എന്ന് പറയുന്നു. നിനക്ക് ഈ ഡയറക്ഷനൊക്കെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും പണിക്കൊക്കെ പോയിക്കൂടെ? എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ പൈസ കയ്യിലുണ്ടാവുള്ളൂ. നീ ഒരു കല്യാണം കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സ്ത്രീധനെങ്കിലും കിട്ടിയിട്ട് നമ്മുടെ കടമെല്ലാം തീർക്കാമെന്നു. ആരോട് പറയാൻ, ഒരു പൈസ പോലും സ്ത്രീധനായിട്ട് കൂടി കിട്ടിയില്ല എന്നൊക്കെ സുധാകരൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ റാമിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് വേഗം മുകളിലേക്ക് കയറിപ്പോന്നു. തൊട്ടടുത്ത ദിവസം സുധാകരൻ പൈസ കൊടുക്കാനുണ്ടായിരുന്ന ആ ആൾ വീട്ടിലേക്ക് വരികയാണ്. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എനിക്ക് കുറച്ച് സാവകാശം തരണം, നിങ്ങളുടെ പൈസ ഞാൻ തീർച്ചയായിട്ടും തരാം. മേടിച്ച സമയത്ത് തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ച് ടൈറ്റിലാണ് എന്നൊക്കെ പറഞ്ഞ് അയാളെ ഒരുവിധം വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു. തൻ്റെ മകൻ്റെ കയ്യിലും തന്നെ സഹായിക്കാൻ പൈസയൊന്നുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് സുധാകരൻ അയാളുടെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അയാളും അയാളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് സുധാകരനെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു. അങ്ങനെ സുധാകരൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണുകയാണ്. അങ്ങനെ അവളെ വളയ്ക്കാനായിട്ട് ചെറിയൊരു ശ്രമമൊക്കെ നടത്തിയതിന് ശേഷം അയാൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നു. 4000 രൂപ നിർബന്ധമായിട്ടും കൊടുക്കണമെന്നുള്ളത് കൊണ്ട് സുധാകരൻ വേറൊരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ്. ആ ഒരു കടക്കാരെന്ന് പറയുന്നത് സുധാകരൻ്റെ കയ്യിൽ നിന്നായിരുന്നു സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാൾ 4000 രൂപ സുധാകരന് കൊടുക്കാമെന്നേറ്റു. അങ്ങനെ ആ പൈസയൊക്കെ ആയിട്ട് സുധാകരൻ വീട്ടിലേക്ക് വരികയായിരുന്നു. പക്ഷെ വരുന്ന വഴിക്ക് അയാൾ ഇന്നലെ കണ്ട അതേ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണുകയാണ്. അങ്ങനെ അവളോട് അയാൾ സംസാരിക്കാനൊക്കെ തുടങ്ങി. സുധാകരനോട് അവരവരുടെ റേറ്റൊക്കെ പറയുകയാണ്. അപ്പോൾ അയാൾക്കത് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. 700 രൂപയാണെങ്കിൽ വരാമെന്ന് അവസാനം അവർ സമ്മതിച്ചു. അപ്പോഴത്തേക്കും സുധാകരൻ പറഞ്ഞു 500 രൂപയാണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അയാളെയും കൊണ്ട് ആ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലെത്തിയതിന് ശേഷം സുധാകരൻ ഡ്രസ്സൊക്കെ അയച്ച് മാറ്റുമായിരുന്നു. ആ ഒരു സമയത്ത് ആ പ്രോസ്റ്റിറ്റ്യൂട്ട് അയാളുടെ പോക്കറ്റിൽ 4000 രൂപ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻസ് ഒക്കെ കഴിയുകയാണ്. അവർക്കാണെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീ അയാളെ കളിയാക്കാനായിട്ട് തുടങ്ങി. പ്രായമായ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങളെക്കാളുള്ള സ്പീഡിൽ ഇതായിരിക്കുന്ന പഴയ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ഈ പ്രോസിറ്റ്യൂട്ട് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത്. അതേസമയത്ത് നമ്മുടെ സുധാകരനാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തിടുകയായിരുന്നു. അതേസമയത്താണെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അയാൾ അറിയാതെ അയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ആ 4000 രൂപ കൈക്കലാക്കുന്നു. ഇതൊന്നും അറിയാതെ സുധാകരൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലെത്തിയപ്പോഴാണ് സുധാകരന് കാര്യം മനസ്സിലായത്. 4000 രൂപ മിസ്സായിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലായിരുന്നു. അയാൾക്ക് അത്രത്തോളം ആവശ്യമുണ്ടായിരുന്നു ആ ഒരു 4000 രൂപയ്ക്ക്. അങ്ങനെ തൊട്ടടുത്ത ദിവസം അയാളെ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കണ്ടിട്ട്, നിങ്ങളുടെ പൈസ 500 രൂപയല്ലേ, അതെടുത്തിട്ട് ബാക്കി 3500 രൂപ എനിക്ക് തന്നേക്കൂ, എനിക്ക് അത്യാവശ്യമുള്ള പൈസയാണെന്ന് പറയുന്നു. പക്ഷേ ആ പ്രോസ്റ്റിറ്റ്യൂട്ട് വല്ലാതെ ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങളിപ്പോൾ മര്യാദയ്ക്ക് വീട്ടിൽ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയും, അതുപോലെ നിങ്ങളുടെ വീട്ടുകാരൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ നാണക്കേടെന്നൊക്കെ പറയുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് സുധാകരൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് റാം ഒരു പ്രൊഡ്യൂസറിനെ ചേർന്ന് കണ്ടിട്ട് സ്റ്റോറിയൊക്കെ പറയുന്നതാണ്. അയാൾ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ കുറേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നൈസായിട്ട് ആ പ്രൊഡ്യൂസർ റാമിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് സുധാകരൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കുറേ ടെസ്റ്റൊക്കെ എടുക്കണം. നിങ്ങളുടെ ബോഡി ഫിറ്റാണെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ ബോഡി ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സുധാകരൻ്റെ ഷുഗർ നോക്കുമ്പോൾ 300-ൽ കൂടുതലായിരുന്നു. അത്രയും ഷുഗറുള്ള ഒരാൾക്ക് ശസ്ത്രക്രിയ ചെയ്യാവുന്നത് ബുദ്ധിമുട്ടാണ്. ഡോക്ടർ സുധാകരനോട് പറയും, നിങ്ങൾ 200-ലെങ്കിലും താഴെയാക്കും ഷുഗർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സർജറി ചെയ്യാമെന്ന് പറയുന്നു. ഓൾറെഡി ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും സുധാകരൻ വല്ലാണ്ട് തളർന്നു പോയി. അതായത് അയാൾക്ക് സ്ത്രീകളെ തന്നെ മര്യാദയ്ക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ അയാൾക്ക് വല്ലാണ്ട് സങ്കടമായി. ഡോക്ടർ പ്ലീസ്, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ശസ്ത്രക്രിയ ചെയ്യൂ, കാഴ്ചയില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. നിങ്ങൾ വേഗം പോയിട്ട് ഷുഗറൊക്കെ കുറയ്ക്കാനുള്ള വഴി നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നെത്തിയ സുധാകരൻ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടിരുന്നു. ഈ തോരനൊന്ന് ചൂടാക്കി തരാമോ നീ, ഇതിൻ്റെ ചൂടാറിയിട്ട് കഴിക്കാൻ തന്നെ ഒരു സുഖമില്ല എന്ന് ഭാര്യനോട് പറയുകയാണ്. ഭാര്യ ആവട്ടെ മകൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് മരുമകളായിട്ടുള്ള വന്ദനയായിരുന്നു ആ ഒരു ഫുഡ് ചൂടാക്കിക്കൊണ്ട് അയാൾക്ക് കൊടുത്തത്. ഓൾറെഡി വന്ദനേനെ അയാൾക്ക് തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വേഗം ആ ഫുഡ് അങ്ങ് തട്ടിത്തെറിപ്പിക്കുന്നു. നിന്നോട് പറഞ്ഞാൽ നീ എടുത്തുകൊണ്ട് വരണം, അല്ലാതെ വേറുള്ളവരല്ല എനിക്ക് ഫുഡ് എടുത്തുകൊണ്ട് തരേണ്ടതെന്ന് പറഞ്ഞിട്ട് സുധാകരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സുധാകരൻ അവരുടെ വീടിനടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരുന്ന പുഷ്പ എന്ന് പറയുന്ന സ്ത്രീയുടെ കടയിലേക്കാണ് ചെല്ലുന്നത്. അയാൾ അവരോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അവരെ അയാളുടെ കൂടെ ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് അയാൾ ചെയ്തത്. ഇതൊക്കെ കണ്ടിട്ട് പുഷ്പയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നു.
നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്തെങ്കിലും സാധനം മേടിക്കാനാണെങ്കിൽ അത് മേടിച്ചിട്ട് ഇവിടുന്ന് പോകണമെന്നൊക്കെ പുഷ്പ പറയുന്നു. അവർക്ക് സുധാകരനെ ഭയങ്കര പേടിയായിരുന്നു. പുഷ്പയുടെ ഭാഗ്യം നല്ലത് എന്തു പറയാൻ. അതേസമയം തന്നെ സുധാകരൻ്റെ മകനായിട്ടുള്ള റാമു ആ കടയിലേക്ക് വരികയാണ്. ചേച്ചി, എനിക്ക് കുറച്ച് മാവ് വേണമെന്ന് പറയുന്നു. അപ്പോഴാണ് അയാളുടെ അച്ഛൻ ആ കടയിൽ നിൽക്കുന്നത് കണ്ടത്. ഏ, അച്ഛൻ ഇവിടെ ഉണ്ടോ? അന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, സമയം കളയാതെ വേഗം ആ മാവൊക്കെ മേടിച്ചിട്ട് ഇങ്ങ് പോരുമെന്ന് പറയുന്നു. അങ്ങനെ മാവൊക്കെ വാങ്ങി അവർ വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ്. അതിനിടയിൽ സുധാകരൻ റാമിനോട് കുറേയധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ നീ നിൻ്റെ ജോലിയിൽ നിന്ന് നല്ലവണ്ണം സമ്പാദിക്കണം, അല്ലെങ്കിൽ പിന്നെ നീ ഒരാളെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, അവളുടെ സ്ത്രീധനം വെച്ചിട്ടെങ്കിലും നീ നന്നാവണം. ഇതിപ്പം രണ്ടും ഇല്ല. അല്ലെങ്കിൽ പിന്നെ നീ പറയുന്നത് നിങ്ങൾക്ക് സിനിമയാണ് ഇഷ്ടമെന്ന്, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും പൈസ വരണം. ഒന്നുമില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ച് പൈസ സ്ത്രീധനമായിട്ടൊക്കെ നിൻ്റെ പെൺവീട്ടിൽ നിന്ന് തന്നു കഴിഞ്ഞാൽ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കടമൊക്കെ വിട്ടിട്ട് സമാധാനമായിട്ട് ജീവിക്കാമെന്നാണ്. നിൻ്റെ അമ്മായിച്ചൻ ശരിക്കും നിന്നെ പറ്റിച്ചതാ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ രാമന് ഒരുപാട് സങ്കടമാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാമും സുധാകരനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. അവിടെ ഡോക്ടർ സുധാകരൻ്റെ ഷുഗറൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ അച്ഛനും മകനും വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ വഴിക്ക് വെച്ച് മകൻ പറയാണ്, അച്ഛാ നിങ്ങൾ ബസ്സിൽ പോകാമോ, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. സുധാകരൻ അങ്ങനെ ബസ്സിൽ കയറുകയാണ് വീട്ടിലേക്ക് പോകാനായിട്ട്. അയാൾക്കങ്ങനെ സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് വരുന്നത്. ചേട്ടാ ഒന്ന് മാറാവോ ഇവിടുന്ന്, ഇത് സ്ത്രീകളുടെ സീറ്റാണ്, ഒന്ന് എഴുന്നേറ്റ് വന്നായിരുന്നെങ്കിൽ എനിക്കിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയും, നിനക്കെന്താ എൻ്റെ കൂടെ ഇവിടെ ഇരുന്നാൽ പോരേന്ന് ചോദിക്കും. അപ്പോൾ ആ പെൺകുട്ടി പറയും, അതെങ്ങനെ ശരിയാവും, ഇത് സ്ത്രീകളുടെ സീറ്റല്ലേ, ബാക്കിലൊക്കെ ഒരുപാട് സീറ്റുണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ പോയി ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഓൾറെഡി പുരുഷന്മാർക്കാണ് ആധിപത്യം കൂടുതലെന്നുള്ള ഒരു വിശ്വാസമായിരുന്നല്ലോ ഈ സുധാകരന്. അയാൾക്ക് വല്ലാതെ ദേഷ്യം വരും. പെണ്ണുങ്ങളെ എപ്പോഴും ആണുങ്ങളുടെ കാൽച്ചുവട്ടി തന്നെയാണ് നിൽക്കണ്ടേ, നിങ്ങൾ പറയുമ്പോൾ എഴുന്നേറ്റ് തരാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവസാനം കണ്ടക്ടർ ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് സുധാകരനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ആ സ്ത്രീനെ ഇരുത്തുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്ന സുധാകരൻ വേഗം ആ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ നല്ല ദേഷ്യത്തിലാണ് സുധാകരൻ വീട്ടിലേക്ക് എത്തിയത്. ആ സമയത്താണ് ഷൂറാക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഒരു സ്ത്രീയുടെ ചെരുപ്പിരിക്കുന്നത്. ആ സമയത്ത് അയാളിലുള്ള ആ ഒരു മെയിൽ ഷോവനിസ്റ്റ് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട്. ഇത് ആരുടെ ചെരുപ്പാണ് ഏറ്റവും മോളി കൊണ്ടുവച്ചിരിക്കുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ ചെരുപ്പ് താഴെ ആയിരിക്കണം വെക്കേണ്ടതെന്ന്. ഇത് ആരുടെ ചെരുപ്പാണെന്ന് ചോദിക്കുന്നു. അച്ഛാ അത് എൻ്റെ ചെരുപ്പാണെന്ന് മരുമകൾ പറയുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരിക്കലും മുകളിൽ വെക്കാൻ പാടില്ല, വേഗം എടുത്ത് താഴെ വെക്ക് ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മരുമകളെ കൊണ്ട് അവരുടെ ചെരുപ്പെടുത്ത് താഴത്തെ തട്ടിൽ വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റാമും സുധാകരനും കൂടി സംസാരിക്കുന്നതാണ്. അച്ഛാ നിങ്ങൾ പൈസയുടെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളുടെ സർജറി നമുക്ക് നടത്താം. എനിക്കൊരു പുതിയ ജോലി വന്നിട്ടുണ്ട്, 3 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കേണ്ട, പൈസ ഒക്കെ ശരിയാക്കി കൊണ്ടുവരാമെന്നൊക്കെ അവർ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുധാകരൻ നോക്കുന്ന സമയത്ത് ആ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലേഡീനോട് ഒരാൾ സംസാരിക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. കാര്യം അയാളോട് പുഷ്പ ഒരിക്കലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. റാം ഇവിടെ 3 ദിവസം ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞത്, ഇത് തന്നെ അവസരമെന്ന് പറഞ്ഞിട്ട് സുധാകരൻ ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ ലേഡീനോട് സംസാരിക്കാൻ തുടങ്ങി. നീ ഇന്ന് നിൻ്റെ വീടിൻ്റെ കതക് തുറന്ന് വെക്കണം, ഞാൻ തീർച്ചയായിട്ടും വരും. നമുക്ക് എന്തായാലും ഒരിക്കൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് നോക്കാം, എന്നിട്ട് നീ പറഞ്ഞാൽ മതി ബാക്കി എന്ത് കാര്യവും. നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ, അവോയ്ഡ് ചെയ്താൽ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. നിനക്കതുപോലെ ഭർത്താവൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരാൾ കൂടെയുള്ളത് എപ്പോഴും നല്ലതല്ലേ, ഞാൻ എന്തായാലും വരാം, കഥക് തുറന്നിട്ടേക്കണം എന്നൊക്കെ സുധാകരൻ ആ ലേഡീനോട് പറയുന്നു. ആ ലേഡി ആവട്ടെ പേടിച്ചിട്ട് ഇതിനൊരു മറുപടിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിയായപ്പോൾ സുധാകരൻ അയാളുടെ ഭാര്യയും കൊച്ചുമകളും മരുമകളും ഒക്കെ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇരുട്ടിലൂടെ പാത്തും പതുങ്ങിയൊക്കെ പുഷ്പേൻ്റെ വീട്ടിലെത്തിയിട്ട് ഡോറ് തുറക്കാൻ നോക്കുന്ന സമയത്ത് അവർ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പ്രാവശ്യം തട്ടി വിളിച്ചിട്ടൊന്നും ആ ഒരു ലേഡി കഥക് തുറന്നില്ല. അങ്ങനെ അവസാനം അയാൾക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരേണ്ടി വന്നു. സുധാകരൻ ആ ഒരു ലേഡീൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറൊരാൾ ഇരട്ടത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതാരാ നമുക്ക് വഴിയറിയാം. പിന്നീട് കാണിക്കുന്നത് റാമിനെയാണ്. റാമു 2-3 പ്രൊഡ്യൂസേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ഒരു കഥയൊക്കെ ചെയ്യാമെന്നൊക്കെ ഉറപ്പ് പറയുന്നു. ഇതിൻ്റെ ഒരു കോപ്പി കൂടി ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. അങ്ങനെ കോപ്പി എടുക്കാനായിട്ട് റാമു താഴേക്ക് പോകുന്ന സമയത്ത് ആ പ്രൊഡ്യൂസർ എന്ന പേരിൽ അവിടെ വന്നിരുന്ന 2 ആളുകൾ ശരിക്കും ഫ്രോഡുകളായിരുന്നു കേട്ടോ. അവർ ആ ഒരു കഥയെ മോഷ്ടിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളയുകയാണ്. റാമു തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് റാമിന് മനസ്സിലായത് താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന്. എന്ത് ചെയ്യണമെന്ന ഒരു ഐഡിയ പോലും റാമിന് ഉണ്ടായിരുന്നില്ല. അവൻ ആ ഒരു നഗരത്തിൽ ശരിക്കും ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ എത്രയായാലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, അയാൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോരുകയാണ്. നാട്ടിലെത്തിയ റാമിനെ കാണാനായിട്ട് ഒരാൾ വരികയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ലേഡിയുടെ മകനായിരുന്നു.
അയാൾ വന്ന് രാമനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ നിലയ്ക്ക് തന്നെ നിർത്തണം, ഇല്ലെങ്കിൽ ഇത് ശരിയാവുന്ന കേസൊന്നുമല്ല. കഴിഞ്ഞ ദിവസം രാത്രി കൂടി ഞാൻ കണ്ടതാണ് എൻ്റെ അമ്മയുടെ ഡോറിന് വന്ന് മുട്ടുന്നത്, തുറക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ശരിയായ കാര്യമൊന്നുമില്ല, അയാൾക്ക് ഇത്രയും പ്രായമായില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. രാമനാവട്ടെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അയാൾ പറയും, എൻ്റെ അച്ഛൻ അങ്ങനൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയതാണെന്നൊക്കെ പറയുന്നു. എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഞാനെന്തിനാണ് വെറുതെ പ്രായം ഒരു മനുഷ്യനെ പറ്റിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. അമ്മ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ദിവസം രാത്രിയിൽ അയാൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് രാത്രി ഡോറൊക്കെ തുറന്ന് നോക്കണം, അയാൾ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറയുന്നത്. ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ രാത്രി അവിടെ വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും തെറ്റ് പറ്റത്തില്ലെന്ന് അയാൾ പറയുന്നു. അയാളായിരുന്നു അന്ന് രാത്രിയിൽ ഈ സുധാകരൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടത്. എത്രയൊക്കെ പറഞ്ഞിട്ടും അയാളുടെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് രാമന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു പുഷ്പ എന്ന് പറയുന്ന ലേഡീൻ്റെ മോൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കേസ് കൊടുക്കുകയാണ്. അങ്ങനെ അവിടേക്ക് രാമനെയും അച്ഛനെയും ഒക്കെ വിളിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ്പ എന്ന് പറയുന്ന ലേഡിയും അവരുടെ മോനും വന്നിട്ടുണ്ട്. പോലീസുകാർ സുധാകരനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അയാൾക്ക് വല്ലാണ്ട് പേടിയായി. അയാൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ആ സ്ത്രീയുടെ കടയുടെ മുന്നിൽ തീ കത്തുന്നതുകൊണ്ട് ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഡോറിന് പോയി കൊട്ടിയതെന്നൊക്കെ പറയുന്നു. പക്ഷേ അയാൾക്ക് കറക്റ്റായിട്ട് വേർഡ്സ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി അയാൾ കള്ളമാണ് പറയുന്നതെന്ന്. സർ, ഇയാൾ പറയുന്നതൊക്കെ കള്ളമാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ കടയിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതായത് ഇയാളുടെ കൂടെ ഞാൻ ഫിസിക്കൽ റിലേഷന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ആരാണെന്ന് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ ആ ഒരു ലേഡി പറയുകയാണ്. ഇനി ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്കൊന്നും കൊണ്ടുപോകണ്ടെന്ന് ആ പോലീസുകാരൻ പറയുന്നു. അങ്ങനെ ആ സുധാകരൻ്റെ കയ്യിൽ നിന്നും ഇനി അവർ ശല്യപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്ററൊക്കെ ആ പോലീസുകാരൻ എഴുതി മേടിക്കുന്നു. അതിനുശേഷം അവരെ വീട്ടിലേക്ക് തിരിച്ചു വിടുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം സുധാകരൻ തൻ്റെ മകനെ നോക്കിയിട്ട് പറയുകയാണ്, റാം നീ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നിൻ്റെ അച്ഛൻ ഒരിക്കലും മോശമല്ല. നീ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നു. അപ്പോൾ രാമൻ ഇത് കേട്ടിട്ട് സങ്കടവും, ഏ ഇല്ല അച്ഛാ, അച്ഛനെ എനിക്ക് അറിഞ്ഞൂടെ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അയാളെയും കൂട്ടി റാമു വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പൈസ അടയ്ക്കാൻ പോകുന്ന റാമിനെയാണ് കാണിക്കുന്നത്. അയാളുടെ കൂടെ സുധാകരനും ഉണ്ടായിരുന്നു. അങ്ങനെ റിസപ്ഷനിൽ നിൽക്കുന്ന നേഴ്സിനെ വല്ലാതെ നോക്കുകയായിരുന്നു നമ്മുടെ സുധാകരൻ. അയാളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഇനിയിപ്പോൾ അയാളുടെ പൈസയെല്ലാം അടച്ചത് കഴിഞ്ഞതുകൊണ്ട് അയാളുടെ സർജറി ചെയ്യാനായിട്ട് പോവുകയാണ്. കണ്ണോപ്പറേഷന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ അയാൾ കെട്ടിവെച്ചതുകൊണ്ട് കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം ഡോക്ടർ കുറേ അധികം ഇൻസ്ട്രക്ഷൻസ് അയാൾക്ക് കൊടുക്കുന്നു. സുധാകരൻ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അയാളുടെ മകനായിട്ടുള്ള റാം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഓരോ കടകളിലും കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് കെടുക്കാനൊക്കെ തുടങ്ങി. കാര്യം ആ ബിസിനസ് പാതി വഴിക്ക് നിന്ന് പോകണ്ടെന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെ കണ്ണിൻ്റെ കെട്ടൊക്കെ അഴിക്കുന്ന ദിവസം എത്തി. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അയാൾ കണ്ണിൻ്റെ കെട്ടൊക്കെ അഴിച്ചു. അങ്ങനെ അയാളുടെ ഒരു കണ്ണിന് നല്ലവണ്ണം കാഴ്ച കിട്ടി. അങ്ങനെ തിരിച്ച് ഓട്ടോയിൽ വീട്ടിലേക്ക് പോരുന്ന സമയത്താണ് അയാൾ അയാളുടെ ഷർട്ടിലുള്ള വെള്ള ലൈൻസ് വരെ ആദ്യമായിട്ട് കാണുന്നത്. ഇത് അയാളുടെ മകനോട് പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടു കൂടി നിന്ന് റാമിൻ്റെ അടുത്തേക്ക് അവരുടെ ഭാര്യ വന്ദന വരികയാണ്. അവരെ കണ്ടപ്പോൾ റാമിന് കുറച്ചുകൂടെ സന്തോഷമായി. കാരണം അവൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവരുടെ ഒരു വള ഊരി കൊടുത്തിട്ടാണ് ആ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം റാമിന് കൂടുകയാണ് ചെയ്തത്. പിന്നീട് കാണിക്കുന്നത് വന്ദനയും റാമും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതായിട്ടാണ്. അതുവഴി വന്നിട്ടുള്ള സുധാകരൻ എന്തെല്ലോ സൗണ്ടൊക്കെ കേട്ടിട്ട് ആ ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ഡോറിനാവട്ടെ ചെറിയൊരു വിള്ളലുണ്ടായിരുന്നു. ആ ഒരു ദ്വാരത്തിലൂടെ അയാൾ ആ റൂമിനുള്ളിലേക്ക് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് തൻ്റെ മകനും മരുമകളും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് കണ്ടത്. അത് കണ്ടതും അയാൾ ഒരിക്കലും ചേരാത്ത ഒരു കാര്യമായിരുന്നു അവിടെ നിന്ന് ചെയ്തത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് സുധാകരൻ പോവുകയാണ്. അപ്പോഴത്തേക്കും അയാളുടെ തോളിൽ കിടന്ന ഒരു തുണി താഴെ വീഴുകയാണ് ചെയ്യുന്നത്. അയാളത് ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. കുറേ സമയം കഴിഞ്ഞ് രാത്രി എപ്പോൾ വന്ദന എഴുന്നേറ്റു വെള്ളം കുടിക്കാനായിട്ട് നോക്കുമ്പോൾ ജിഗില് വെള്ളം ഉണ്ടായിരുന്നില്ല. അവൾ എടുക്കാനായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്താണ് റൂമിൻ്റെ പുറത്തൊരു തുണി വീണ കിടക്കുന്നത്. അവളത് എടുത്ത് നോക്കിയപ്പോൾ അത് സുധാകരൻ്റെതാണെന്ന് മനസ്സിലായി. അതിൽ നിന്ന് വല്ലാത്തൊരു സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. പിന്നെ അവളത് അത്ര കാര്യമാക്കിയില്ല. വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് കുടിച്ചിട്ട് അവൾ കിടന്നുറങ്ങി. തൊട്ടടുത്ത ദിവസം കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റും ഡോക്ടേഴ്സും തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് സുധാകരൻ്റെ കണ്ണിന് അവർ ഓപ്പറേഷൻ ചെയ്തപ്പോൾ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് വല്ലാത്ത പ്രശ്നമായിട്ടാണ് ഉള്ളത്. അപ്പോൾ അവരൊരിക്കലും ആ ഒരു പ്രശ്നം അവരുടെ പ്രശ്നമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. അതായത് ഒരുപാട് ആശുപത്രികളുണ്ടല്ലോ, ഇങ്ങനെയൊരു കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ നശിച്ചു പോകുമെന്ന് അവർക്കറിയായിരുന്നു. അങ്ങനെ സുധാകരനെയും ഫാമിലിനെയും ഡോക്ടർ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്.
അവർ പറയുന്നത് നിങ്ങളുടെ കണ്ണിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരുപാട് പേർക്ക് ഞങ്ങളിങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാറുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛന് മാത്രം ഇങ്ങനെ വന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തടി തപ്പുകയാണ്. അതുപോലെ അവർ പറയുന്നു ഇത് ശരിയാക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരു ശസ്ത്രക്രിയ കൂടെ ചെയ്യാം, പക്ഷേ അതിന് നിങ്ങൾ പ്രത്യേകം പൈസയൊക്കെ അടക്കണമെന്ന് പറയുന്നു. ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തു നിന്ന് ഓൾറെഡി വന്ന പ്രശ്നമാണ്, പക്ഷേ എന്നിട്ട് അവരിത് മറച്ചു വെച്ചുകൊണ്ട് പിന്നെയും പൈസ അടയ്ക്കാനായിട്ട് നോക്കുകയാണ്. പാവ് രാമൻ്റെ കയ്യിൽ പിന്നെ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, ആകപ്പാടെ ഉണ്ടായിരുന്ന വള എടുത്തു വെച്ചിട്ടാണ് ആ ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. രാം അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അത്രയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് സുധാകരനെയാണ്. അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണുള്ളത്. അയാൾക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നേഴ്സ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ സുധാകരനാവട്ടെ അവരോട് ഭയങ്കര മോശമായിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. അവർ മരുന്നൊക്കെ കൊടുക്കുമ്പോഴൊക്കെ അവരുടെ കയ്യിലും അതുപോലെ ശരീരത്തൊക്കെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ആ നേഴ്സിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അവർ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളെ സഹായിക്കില്ല, നിങ്ങൾ നിങ്ങളുടെ സ്റ്റിക്ക് എടുത്ത് വെച്ച് നടന്നാൽ മതി എന്നൊക്കെ പറയുന്നു. അങ്ങനെ സ്റ്റിക്കൊക്കെ പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ പോയ സുധാകരനാവട്ടെ അവിടെ വീഴുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നേഴ്സ് അയാളെ തിരിച്ച് എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തുന്നു. അവിടെ നിന്ന് സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് പുഷ്പയുടെ സൂപ്പർ മാർക്കറ്റാണ്. അവിടെ വന്ദനയും അവരുടെ മകളും വന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് പുഷ്പ വന്ദനയോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അവർ ഇതുവരെ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ സംഭവം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല, റാമു അവരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യത്തിലായിരുന്ന വന്ദന റാമു വന്നപ്പോൾ അയാളോട് ഒരുപാട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങളുടെ അച്ഛൻ എന്തൊരു മോശമാണ്, എപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്, ഇനി ഒരു നിമിഷം എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല, പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നാണ് അറിഞ്ഞത് എന്നൊക്കെ പറയുന്നു. പക്ഷേ റാം അവരെ ഒരുപാട് അന്വേഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിനക്ക് തോന്നുന്നതാണെന്നൊക്കെ പറയുന്നു. എന്ത് പറഞ്ഞിട്ടും വന്ദന കേൾക്കാൻ തയ്യാറായില്ല. അവർ പറയുന്നത് ഇനി ഒരിക്കലും ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നാണ്. വന്ദന വേറൊരു കാര്യം കൂടി റാമിനോട് പറയുകയാണ്, നിങ്ങൾക്കറിയാവുമെന്ന് എനിക്കറിയില്ല, അന്നൊരു ദിവസം നമ്മൾ ഫിസിക്കലായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം ഞാൻ രാത്രിയിൽ വെള്ളം കുടിക്കാനായിട്ട് താഴത്തേക്ക് പോകുമായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ്റെ തോർത്തുമുണ്ട് നമ്മുടെ റൂമിൻ്റെ പുറത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. അതിലെന്താണ് കണ്ടതെന്ന് പറയാൻ തന്നെ എനിക്ക് മടിയാവുന്നു. നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന കണ്ടിട്ട് നിങ്ങളുടെ അച്ഛൻ മാസ്റ്റർബേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ റാമിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. സ്വന്തം മകൻ്റെയും ഭാര്യയുടെയും കിടപ്പറയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒരു അച്ഛൻ ചെയ്യുക എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഏത് മകനാണ് സഹിക്കാൻ പറ്റുക. അങ്ങനെ ദേഷ്യത്തിൽ അയാൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിയ റാമു സുധാകരനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ, ഒരു മകൻ്റെ മുറിയിലേക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എത്തി നോക്കുമോ, ഒരു മനുഷ്യന്മാരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളില്ലേ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ കണ്ണോപ്പറേഷൻ നടന്നത് തന്നെ വന്ദന അവളുടെ കയ്യിൽ കിടന്ന സ്വർണ്ണവള ഊരി എൻ്റെ കയ്യിൽ തന്നിട്ടാണ്, അതൊന്നും നിങ്ങൾ മറക്കരുത്. അവൾ അങ്ങനെ ഒരു വള തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഓപ്പറേഷൻ നടക്കുകയില്ല, നിങ്ങൾക്ക് ഈ കാഴ്ച കിട്ടുകയില്ല. നിങ്ങൾക്കൊരു മകളാണ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ റൂമിലേക്ക് ഇങ്ങനെ എത്തിയൊക്കെ നോക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നു. തൻ്റെ മകൻ വഴക്ക് പറഞ്ഞു ഓർത്തിട്ട് സുധാകരന് ഒരുപാട് സങ്കടം വരുന്നു. അപ്പോഴാണ് അയാൾ അയാളുടെ അമ്മ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത്. പുരുഷനാണ് ഏറ്റവും കൂടുതൽ ആധിപത്യം, സ്ത്രീ എപ്പോഴും താഴ്ന്നു നിൽക്കണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ശരിക്കും അതൊക്കെ തെറ്റായിരുന്നുവെന്ന് അയാൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. താൻ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും തൻ്റെ മരുമകൾ തൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആ വളയൊക്കെ തന്നു എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ഒരുപാട് സങ്കടമാവുകയാണ്. ഒരിക്കൽ പോലും അവളോടൊരു നല്ല വാക്കുപോലും പറഞ്ഞിട്ടില്ല. അവൾ സ്ത്രീധനം തരാത്തതിൻ്റെ പേരിൽ ഒരുപാട് അവളെ കഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ സുധാകരന് മനസ്സിലാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചെത്തിയ സുധാകരനെയാണ്. അയാൾ അവിടെയുള്ള ഷൂറാക്കിൽ നിന്നും ഏറ്റവും അടിയിലിരുന്ന് തൻ്റെ മരുമകളുടെ ചെരുപ്പെടുത്തിട്ട് മുകളിലേക്ക് വെക്കുകയാണ്. ആദ്യമൊക്കെ അയാൾ ചിന്തിച്ചിരുന്നത് സ്ത്രീകൾ എപ്പോഴും പുരുഷൻ്റെ അടിമയായിട്ടിരിക്കണം, ഏറ്റവും താഴെത്തട്ടിലായിരിക്കണം എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ആദ്യം അയാൾ ആ ഒരു മരുമകളുടെ ചെരുപ്പ് താഴത്തേക്ക് വെച്ചത്. പക്ഷേ ഇപ്പോൾ അയാൾ ശരിക്കും ഒരു പുതിയ മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ്, എല്ലാവരും തുല്യരാണ് എന്നൊക്കെ അയാൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി അയാൾ കൈകൂപ്പിക്കൊണ്ട് മരുമകളോട് മാപ്പ് പറയുകയാണ്. ആ ഒരു സീൻ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സിനിമ ഇവിടെ തീരുന്നത്. നല്ല സാമൂഹിക പ്രസക്തിയുള്ള ഒരു സിനിമയാണിത്. അതായത് സ്ത്രീയും പുരുഷനും എല്ലാവരും തുല്യരാണെന്നുള്ളൊരു നല്ല മെസ്സേജ് കൂടിയാണ് നമുക്ക് ഈ സിനിമ തരുന്നത്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻസും വാല്യുബിളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.